بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ. അഥവാ, ജനങ്ങൾക്ക് തടിയാലും വഴിയാലും മുതലാലും ഒരാൾക്ക് സാധ്യമായാൽ പരിശുദ്ധമായ കഅബാലയത്തിങ്കൽ ചെന്ന് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ. ആരെങ്കിലും പരിശുദ്ധമായ ഹജ്ജിൻ്റെ നിർബന്ധത്തെ നിഷേധിച്ചാൽ അള്ളാഹു ലോകരെ ഒരിക്കലും തന്നെ ആശ്രയിക്കുന്നവനല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. അഥവാ, ഒരാൾക്ക് മൂന്ന് രൂപത്തിൽ വഴിയാലും തടിയാലും മുതലാലും ഒരാൾക്ക് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോവാൻ സൗകര്യപ്പെട്ടാൽ അവൻ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്, മൻ മാത വലം യഹുജ്ജ, ആരെങ്കിലും മരണപ്പെട്ടു, വലം യഹുജ്ജ, ഹജ്ജിന് സൗകര്യപ്പെട്ടിട്ട് അവൻ ഹജ്ജ് ചെയ്തതും ഇല്ല എങ്കിൽ, ഫൽ യമുത് ഇൻഷാ യഹൂദിയൻ വ ഇൻഷാ നസ്രാനിയ, അവൻ യഹൂദിയായിട്ടോ അല്ലെങ്കിൽ നസ്രാനിയായിട്ടോ അവൻ മരിച്ചുകൊള്ളട്ടെ, അഥവാ ഒരിക്കലും തന്നെ മില്ലത്ത് മുഹമ്മദ് എന്ന മില്ലത്തിൽ അഥവാ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അഹലുകാരനായിട്ടല്ല അവൻ ഒരിക്കലും മരിക്കുന്നത് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അഥവാ, ഹജ്ജ് എത്രത്തോളം ഗൗരവമുള്ളൊരു കാര്യമാണ് എന്നാണ് ഈ ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓതിയ ആയത്തിൽ മനിസ്തതഅ ഇലൈഹി സബീല എന്ന് പറഞ്ഞിടത്ത് വഴിയാലും തടിയാലും മുതലാലും എന്നുള്ള ആ ഒരു പിന്നെ നിർബന്ധം, അഥവാ ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാവാൻ നാലഞ്ച് ഘടകങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിമായിരിക്കണം, ബുദ്ധിയുള്ളവരായിരിക്കണം, സ്വതന്ത്രനായിരിക്കണം, പ്രായപൂർത്തി എത്തിയിരിക്കണം. അടുത്തത്, നമ്മൾ പറഞ്ഞതുപോലെ ശാരീരികമായും ധനപരമായും അതേപോലെ തന്നെ വഴിയായും അവനക്ക് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോവാൻ സൗകര്യപ്പെട്ടാൽ ഹജ്ജ് നിർവഹിക്കൽ അവനക്ക് നിർബന്ധമാണ് എന്ന. ഇവിടെ മനിസ്തതഅ ഇലൈഹി സബീല എന്നുള്ളിടത്ത് നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊക്കെയും മനസ്സിലാക്കിയത് വലിയ വലിയ ധനാഢ്യരായ ആളുകൾക്ക് മാത്രം പറഞ്ഞൊരു കാര്യമാണ് ഹജ്ജ് എന്നുള്ളതാ. ഒരിക്കലും അല്ല. ഹജ്ജ് നമ്മളീ പറഞ്ഞ രൂപത്തിലുള്ള ആൾക്ക്, മുകളിൽ നമ്മളീ പറഞ്ഞ രൂപത്തിലുള്ള ആളുകൾക്കൊക്കെയും ഹജ്ജ് നിർബന്ധമാണ്. അതിന് വലിയ വലിയ സമ്പത്തൊന്നും, വലിയ സമ്പന്നനായിരിക്കുക, കോടിക്കണക്കിന് രൂപയുടെ ആളായിരിക്കുക എന്നൊന്നും ഇല്ല. അവൻ യാത്രക്ക് പുറപ്പെട്ട് തിരിച്ചു വരുന്നത് വരേക്കുമുള്ള അവനിക്കും അവൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കുമുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം പോലെയുള്ള സംഗതികളൊക്കെയും കഴിച്ച് ബാക്കി മിച്ചമുള്ള സമ്പത്ത് അത് ഹജ്ജിന് പോയി പോരാൻ സൗകര്യപ്പെടുമെങ്കിൽ അവനക്ക് ഹജ്ജ് നിർബന്ധമാണ് എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പല ആളുകളും തന്നെ ഹജ്ജിൻ്റെ കാര്യത്തിൽ വളരെ വളരെ ഒരു പക്ഷേ നോമ്പിൻ്റെയും നിസ്കാരത്തിൻ്റെയും മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വളരെയേറെ പതിപ്പിക്കുന്നുണ്ടാകാം, പക്ഷേ ഹജ്ജിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധക്കുറവ് പല ആളുകൾക്കും സംഭവിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും പല ആളുകളും പെൺമക്കളുടെ വിവാഹം പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ ആൺമക്കളുടെ വീടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, ഇനി അല്ലെങ്കിൽ പേരമക്കളുടെ പല കാര്യങ്ങളും പറഞ്ഞ്, അല്ലെങ്കിൽ ബിസിനസ് പറഞ്ഞ്, വാഹനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ പേര് പറഞ്ഞ്, വീടുണ്ടാക്കുന്നതിൻ്റെ പേര് പറഞ്ഞ്, ഇതിൻ്റെയൊക്കെയും പേര് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെ നീട്ടിവെക്കുന്നതായി കാണാൻ കഴിയും. അങ്ങനെ പിന്നീട് അവർക്കാവട്ടെ അവസരങ്ങൾ ഒത്തുവരാതെ അവർ മരണപ്പെട്ടു പോകുകയും ചെയ്യുന്നു. നഅഊദുബില്ല. നേരത്തെ നമ്മൾ പഠിച്ച ആ
ഹദീസിൽ നിന്ന് അവനൊരിക്കലും തന്നെ മുഹമ്മദ് നബിയുടെ മില്ലത്തായിട്ടല്ല അവൻ മരിക്കുന്നത്. നഊദു ബില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇനി അഥവാ ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ നിർബന്ധിതനായിരിക്കെ എന്നിട്ട് അകാരണമായി അവൻ അതിനെ നീട്ടിവെക്കുകയും അതിനിടയിൽ അവൻ മരണപ്പെടുകയും ചെയ്താൽ ഹജ്ജ് നിർവഹിക്കാത്തതിൻ്റെ കുറ്റം അവൻ പേരേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും മരണപ്പെട്ടാൽ അവൻ ഹജ്ജ് ചെയ്യാത്തതിൻ്റെ കുറ്റം അവനിക്കുണ്ട്. ഇനി അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ അനന്തരാവകാശികൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനന്തരാവകാശികൾ അവൻ്റെ സമ്പത്തിൽ നിന്ന് ആദ്യമായി എന്തൊക്കെയാണ്, ഒരാൾ മരണപ്പെട്ടാൽ അനന്തരാവകാശികൾ ഏതിനൊക്കെയാണ് മുന്തിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ മരണപ്പെട്ടാൽ അവൻ്റെ സമ്പത്തിൽ നിന്ന് പ്രധാനമായും രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, യുബ്ദഉ മിൻ തരികത്തിൽ മയ്യത്തി ബിമുഅനത്തി തജ്ഹീസിഹി. ആദ്യമായി മയ്യത്ത്, ആ മരണപ്പെട്ട ആളുടെ മയ്യത്തിൻ്റെ പരിപാലന ചെലവ്, ഖബറ് കളക്കാനും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അവനക്ക് കഫം പുട വാങ്ങിക്കാനും മറ്റുമൊക്കെയുള്ളതായ അതുകൊണ്ടാണ് ആദ്യമായി ഒരാളുടെ മരണപ്പെട്ട സമ്പത്തിൽ നിന്ന് ആദ്യമായി വിനിയോഗിക്കേണ്ടത്, അതാണ്. സുമ്മ തുഖ്ലാ ദുയൂനഹു, പിന്നീട് അവൻ്റെ കടങ്ങളെയാണ് വീട്ടേണ്ടത്. പിന്നെയോ സുമ്മത്തുൻ ഫദു വസായാഹു മിൻ സുലുസിൽ ബാക്കി, പിന്നെ ഈ പറഞ്ഞ രണ്ടെണ്ണം കഴിഞ്ഞ് അഥവാ അവൻ്റെ പരിപാലന ചെലവും മയ്യത്തിൻ്റെ പരിപാലന ചെലവും അവൻ്റെ കടങ്ങളൊക്കെ വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ തും ഫദു വസായാഹു മിൻ സുലുസിൽ ബാക്കി, ബാക്കിയുള്ള മൂന്നിലൊന്നിൽ നിന്ന് അവൻ്റെ വസീയത്തുകൾ, അവൻ്റെ വസീയത്തുകളെ നടപ്പിലാക്കപ്പെടും. സുമ്മ യുഖസ്സമുൽ ബാക്കി ബൈനൽ വറസ, ബാക്കിയുള്ളതിനെ അവൻ്റെ അനന്തരവകാശികൾക്കിടയിൽ വിഹിതിക്കപ്പെടുകയും ചെയ്യും എന്ന്, ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഫിഖ് നമ്മെ പഠിപ്പിക്കുന്നത്. അഥവാ ആദ്യമായി മയ്യത്തിൻ്റെ പരിപാലന ചെലവ്, പിന്നീട് കടങ്ങൾ, പിന്നീട് വസിയത്ത്, പിന്നെയാണ് പിന്നെ അനന്തരാവകാശികൾ എന്താക്കുന്നത്, അനന്തരാവകാശികൾ വിഹിതിച്ചെടുക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ട് നടപ്പനുസരിച്ച് ഇതിനെയൊക്കെയും തകിടം മറിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ നാട്ടിലൊക്കെയും ഉള്ളത്. ഒന്നാമത് എന്താണ്, മയ്യത്തിൻ്റെ പരിപാലന ചെലവ്, അത് മയ്യത്തിൻ്റെ ചെലവിൽ നിന്നല്ല എടുക്കല്, മയ്യത്തിൻ്റെ ബാക്കിയുള്ളതിൽ നിന്നെടുക്കൽ. ഒന്നുകിൽ അവൻ്റെ മക്കളോ അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ ബന്ധത്തിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ അവൻ്റെ പെൺമക്കളുടെ ഭർത്താക്കന്മാരോ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ട് നടപ്പനുസരിച്ച് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്, പിന്നീട് തുമ്മത്തുക്കുലാദുയൂനഹു, പിന്നെ അവൻ്റെ കടങ്ങൾ വീട്ടപ്പെടുക എന്ന് പറഞ്ഞല്ലോ. അവിടെയാണെങ്കിൽ മയ്യത്തിനെ പിന്നെ പള്ളിയിൽ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോയി കിടത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഉസ്താദ് ഒരു പ്രഖ്യാപനമാണ്, ഈ മയ്യത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും തരാനുണ്ട് എങ്കിൽ ഒക്കെ മക്കളെ ബന്ധപ്പെടണം എന്നും പറഞ്ഞ് ഒരു പ്രഖ്യാപനം അതിൽ ഒതുങ്ങുകയും ചെയ്യുന്നു. പിന്നീടാവട്ടെ സുമ്മത്തും ഫദു വസായാഹു, പിന്നെ അവൻ്റെ വസീയത്തുകൾ നടപ്പിലാക്കുക, അത് തീരെ ഒരു പക്ഷേ തീരെ അത് ശ്രദ്ധിക്കാത്തൊരു വിഷയമായിട്ട് പിതാവ് വസീയത്ത് ചെയ്തതിനെ ശ്രദ്ധിക്കാതെ പോകുന്ന മക്കൾ, അങ്ങനെയാണ് മിക്കപ്പോഴും നമ്മൾ കാണുന്നത്. നാലാമത് പറയുന്ന സുമ്മ യുഖസ്സമു ബൈനൽ വറസ, അനന്തരവകാശികൾക്കിടയിൽ വിഹിതിച്ചെടുക്കുക, അതാണ് ആദ്യമായി തന്നെ, അഥവാ അത് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഇന്നത്തെ മക്കൾ ഒക്കെ ശ്രദ്ധിക്കുന്നുള്ളൂ. നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. ആദ്യമായി മയ്യത്തിൻ്റെ തജ്ഹീസ്, മയ്യത്തിൻ്റെ പരിപാലന ചെലവാണ്. സുമ്മ തുഖ്ലാ ദുയൂനഹു, പിന്നെ അവൻ്റെ കടങ്ങൾ വീട്ടപ്പെടണം എന്ന് പറഞ്ഞല്ലോ, അവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അവിടെയാണ് നമ്മളുടെ വിഷയം കിടക്കുന്നത്. അവൻ്റെ കടങ്ങൾ വീട്ടപ്പെടണം എന്ന് പറയുന്നിടത്ത് സുമ്മ തുഖ്ലാ ദുയൂനഹു, അവിടെ പറയുന്നു അള്ളാഹുവിൻ്റെ കടങ്ങളെയാണ് ആദ്യമായി മുന്തിക്കേണ്ടത്. അഥവാ മനുഷ്യരുടെ അടുക്കൽ നിന്ന്, അവൻ്റെ കൂട്ടുകാരിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, അയൽവാസികളിൽ നിന്നൊക്കെയും വാങ്ങിയ കടങ്ങളെക്കാളൊക്കെയും മുന്തിക്കേണ്ടത് ഏത് കടത്തെയാണ്? ദൈനുല്ലാ, അള്ളാഹുവിൻ്റെ കടങ്ങളെയാണ്. ഏതൊക്കെയാണ് അള്ളാഹുവിൻ്റെ കടങ്ങൾ? കസക്കാത്ത് പോലെ, വൽ കഫാറത്ത് പോലെ, വൽ ഹജ്ജ്, ഇങ്ങനെയുള്ളതാണ് അള്ളാഹുവിൻ്റെ കടങ്ങൾ. അഥവാ സക്കാത്ത് കൊടുക്കാൻ ബാക്കിയുണ്ട് എങ്കിൽ മയ്യത്തിൻ്റെ പരിപാലന ചെലവ് കഴിഞ്ഞാൽ പിന്നീട് അവൻ മുന്തിക്കേണ്ട, അവൻ്റെ സമ്പത്തിനെ മുന്തിക്കേണ്ടത് സക്കാത്തിലേക്കാണ്.
സക്കാത്തിലേക്കാണ് അവൻ പിതാവ് സക്കാത്ത് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതിലേക്കാണ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ കഫാറത്ത്, കഫാറത്ത് എന്താ കഫാറത്ത് എന്ന് പറഞ്ഞാൽ, കഫാറത്ത് എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് നോമ്പിനെ ആരെങ്കിലും ജിമാൾ കൊണ്ട് ഫസാദാക്കിയാൽ അവൻ ഒരു അടിമയെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 60 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കണം പോലെയുള്ളതായ കഫാറത്ത്, അതിനെയാണ് പിന്നീട് വീട്ടപ്പെടേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഹജ്ജ്, ഹജ്ജ് ഹജ്ജും വളരെ പ്രധാനപ്പെട്ടതാണ്. അഥവാ പിതാവ് ഹജ്ജ് ചെയ്യാൻ സൗകര്യപ്പെട്ട് സാമ്പത്തികമായി ശാരീരികമായി വഴിയാലും തടിയാലും മുതലാലുമൊക്കെ പിതാവിന് ഹജ്ജ് ചെയ്യാൻ സൗകര്യപ്പെട്ടിട്ടും പിതാവ് ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ പിതാവിൻ്റെ സമ്പത്ത് വിഹിതിക്കുന്നതിൻ്റെ മുമ്പായിട്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ചെയ്യേണ്ടത് എന്താണ്? ആ സമ്പത്ത് കൊണ്ട് പിതാവിൻ്റെ പേരിൽ ഹജ്ജ് ചെയ്യുകയാണ് വേണ്ടത്. അഥവാ ആ മക്കളിൽപ്പെട്ട ആരെങ്കിലും അവരുടെ നിർബന്ധമായ, മക്കളുടെ ആരുടെയെങ്കിലും നിർബന്ധമായ ഹജ്ജ് പൂർത്തിയാക്കിയവരാണ് എങ്കിൽ അവർ ആ പിതാവിനെ തൊട്ട് ഹജ്ജ് ചെയ്യണം. ഇല്ല എങ്കിൽ മറ്റൊരാളെ കൊണ്ട് പിതാവിൻ്റെ ഈ സമ്പത്തെടുത്തുകൊണ്ട് മറ്റൊരാളെ കൊണ്ട് അഥവാ ഫർളായ ഹജ്ജ് വീട്ടിയ ഒരാളെ പറഞ്ഞയച്ച് അവൻ ആ പിതാവിൻ്റെ പേരിൽ ഹജ്ജിനെ, നിർബന്ധമായ ഹജ്ജിനെ വീട്ടേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാതെ പിതാവ് മരണപ്പെട്ട ഉടനെ തന്നെ പിതാവിൻ്റെ ആ സമ്പത്ത് അനന്തരാവകാശികൾ വിഹിതിച്ചെടുക്കുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും തന്നെ പറയാത്ത സംഗതിയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രിയപ്പെട്ട മക്കൾ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിരുന്നാൽ മാത്രമേ ഖബറിൽ കിടക്കുന്ന നമ്മുടെ പിതാവിൻ്റെ ധനം നമുക്ക് ഹലാലാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഖബറിൽ കിടക്കുന്ന പിതാവിന് ഒരു സ്വൈര്യം ലഭിക്കുകയുള്ളൂ. അള്ളാഹു കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.